തൊട്ടുമുമ്പാണ് പോലീസ് ഈ സാഹിലിനെ പിടികൂടിയത്. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. ഇന്ത്യയുടെ രണ്ടാം തലമുറ ഗതി നിർണയ ഉപഗ്രഹം NVS-01 വിജയകരമായി വിക്ഷേപിച്ചു. GSLV മാർക്ക് 2 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഗതി നിർണയ സംവിധാനമായ നാവിക്കിനു വേണ്ടിയുള്ള രണ്ടാം തലമുറ ഉപഗ്രഹ പരമ്പരയിലെ ആദ്യ ഉപഗ്രഹമാണ് വിജയകരമായി വിക്ഷേപിച്ചത്. Good morning, all of you. Congratulations for the excellent GSLV FTEL NVS-01 mission outcome. I'm very happy to announce the NVS-01 navigation satellite for the Navy constellation has been placed in the precise orbit by GSLV FTEL vehicle. Congratulations to the entire team, ISRO, for making this mission happen. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വൈകിട്ടെത്തും. മുഖ്യമന്ത്രി ബീരൻ സിംഗുമായി ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുന്ന അമിത്ഷാ സാഹചര്യം വിലയിരുത്തും. കരസേനാ മേധാവി മനോജ് പാണ്ഡെ കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെത്തി സാഹചര്യം വിലയിരുത്തിയിരുന്നു. അരിക്കൊമ്പൻ ദൗത്യം വൈകുന്നു. കമ്പം കുത്തനാച്ചിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ഷൺമുഖ നദി അണക്കെട്ട് പരിസരത്താണ് ഇപ്പോൾ അരിക്കൊമ്പനുള്ളത്. ദൗത്യസംഘം അണക്കെട്ട് പരിസരത്ത് എത്തിയിട്ടുണ്ട്. നിലമ്പൂർ പാത്തിപ്പാറയിൽ പട്ടാപ്പകൽ കാട്ടാനിറങ്ങി. ഇന്ന് രാവിലെ 8:30 കരുളായി ഭാഗത്തുനിന്നുമാണ് പാത്തിപ്പാറ പമ്പ് ഹൗസിന് സമീപം കാട്ടാനകൾ എത്തിയത്. തുടർന്ന് നാട്ടുകാർ ബഹളം വെച്ചതോടെ സ്വകാര്യ റബ്ബർ തോട്ടം വഴി ചുങ്കത്തറ പള്ളിക്കുത്ത് മേഖലയിലേക്ക് ആനക്കൂട്ടം പോയി. കാട്ടാന ശല്യത്തിനെതിരെ വാളയാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാർ ഓഫീസ് ഉപരോധിക്കുകയാണ്. കാട്ടാനകളെ തുരത്താൻ വനവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. കണ്ണൂരിൽ സ്വകാര്യ ബസ്സിൽ നഗ്നതാ പ്രദർശനം. ചെറുപുഴ തളിപ്പറമ്പ് റൂട്ടിലോടുന്ന ബസ്സിലായിരുന്നു സംഭവം. മധ്യവയസ്കനാണ് നഗ്നതാ പ്രദർശനം നടത്തിയത്. ബസ്സിലെ യാത്രക്കാരിയായിരുന്ന യുവതിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. മലപ്പുറം ചങ്ങരംകുളത്ത് 11 ഉം 7 ഉം വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച അച്ഛനും മകനും അറസ്റ്റിൽ. ചങ്ങരംകുളം പാവിട്ടപ്പുറം സ്വദേശിയായ പാതക്കര അയ്യപ്പൻ, മകൻ വിഷ്ണു എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. കൊച്ചി മരടിൽ 13 വയസ്സുകാരിക്ക് മുന്നിൽ അശ്ലീല പ്രദർശനവും അസഭ്യവർഷവുമായി അയൽവാസി. കുടുംബം പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. എന്നാൽ 2 വർഷങ്ങൾക്കിപ്പുറം ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കേസെടുത്തു. മരട് സൊസൈറ്റി റോഡിൽ പീറ്ററാണ് അറസ്റ്റിലായത്. കോട്ടയത്ത് പങ്കാളിയെ കൈമാറിയ കേസിലെ പ്രതിയും മരിച്ചു. കേസിലെ പരാതിക്കാരിയായ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു പ്രതി. 10 ദിവസമായി ഇയാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. വയനാട് കൽപ്പറ്റയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 20 പേർ ആശുപത്രിയിൽ. കൽപ്പറ്റ മുസല്ല റെസ്റ്റോറന്റിൽ നിന്നാണ് ഇവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. റെസ്റ്റോറന്റിൽ നിന്ന് മന്തി, അൽഫാം എന്നിവ കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ജയിലിൽ വിളമ്പിയ മട്ടൻ കറി അളവിൽ കുറവാണെന്നാരോപിച്ച് ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റം. മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഡെപ്യൂട്ടി ജയിലറേയും ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്തത്. വയനാട് സ്വദേശി ഫൈജാസ് ആണ് ശനിയാഴ്ച ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം നടത്തിയെന്ന കേസിൽ ലോകായുക്ത ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. വിഷയം ഫുൾ ബെഞ്ചിന് വിട്ട് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി റദ്ദാക്കണമെന്നായിരുന്നു പരാതിക്കാരനായ RS ശശികുമാറിന്റെ ആവശ്യം. സ്കൂളുകളിലെ പ്രവൃത്തി ദിവസം കൂട്ടുന്നതിൽ ചർച്ചകൾ നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി. പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ക്ലാസുകൾ ലഭിക്കുന്നില്ല.
വിഷയത്തിൽ ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അധ്യാപക സംഘടനകൾ അടക്കമുള്ളവരുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ വ്യാജ പ്രചാരണം നടത്തിയതിന് BJP പഞ്ചായത്ത് അംഗം അറസ്റ്റിൽ. കൊല്ലം പോരുവഴി പഞ്ചായത്ത് അംഗം നിഖിൽ മനോഹറാണ് അറസ്റ്റിലായത്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പിൻവലിച്ചു എന്നായിരുന്നു പ്രചാരണം. നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡ് MLA മാർക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചുവെന്ന രമേശ് ചെന്നിത്തലയുടെ അവകാശ ലംഘന നോട്ടീസിൽ അന്വേഷണത്തിന് സ്പീക്കറുടെ നിർദ്ദേശം. MuseumSIക്കെതിരെയും നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണം ഉണ്ടാകും. നിയമസഭാ കയ്യാങ്കളിക്കേസിൽ ബിജിമോളുടെയും ഗീതാഗോപിയുടെയും ഹർജിയെ എതിർത്ത് കോൺഗ്രസ്. തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കോൺഗ്രസ് എതിർത്തത്. കേസിൽ അന്തിമവിധി നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള നീക്കമാണ് ഇതിനു പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണനാണ് കോടതിയെ സമീപിച്ചത്. കെഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും UDF ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കെഫോൺ പദ്ധതിക്കെതിരല്ല, AI ക്യാമറയിൽ നടന്നതിനേക്കാൾ വ്യാപകമായ അഴിമതിയാണ് കെഫോണിൽ നടന്നത്. കറക്കു കമ്പനികൾക്കാണ് എല്ലാ കരാറുകളും ലഭിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ധനകാര്യമന്ത്രി K N ബാലഗോപാലിനെതിരെ കേന്ദ്രമന്ത്രി V മുരളീധരൻ. കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിട്ടില്ല. കേരളത്തിന്റെ ദൂർത്തു മൂലമുള്ള കടക്കെണി കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കരുത്. ധനമന്ത്രിക്ക് അറിവില്ലാത്തതാണോ, ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നാണ് സംശയമെന്നും മുരളീധരൻ പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാരിന്റെ 9 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ പട്ടിക നിരത്തി കേന്ദ്രമന്ത്രി ശോഭാ കരന്ദ്ലജെ. കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MLA യും MPയും ഇല്ലാതിരുന്നിട്ടും സംസ്ഥാനത്തോട് യാതൊരു തരത്തിലുള്ള വിവേചനവും കാണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നും കേന്ദ്രമന്ത്രി. മലപ്പുറം കൊണ്ടോട്ടി പുളിക്കലിലെ പ്ലാസ്റ്റിക് മാലിന്യ പ്ലാന്റ് വീണ്ടും തുറക്കാനുള്ള ശ്രമം. നാട്ടുകാരും ആത്മഹത്യ ചെയ്ത റസാഖിന്റെ കുടുംബവും തടഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്ലാന്റിനെതിരെ നിരന്തരം പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു CPM സഹയാത്രികനായ റസാഖിന്റെ ആത്മഹത്യ. സംഘർഷം മുന്നിൽ കണ്ട് പ്ലാന്റ് തൽക്കാലം അടയ്ക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളുടെ ഒത്താശല്ലാതെ ഇവർ ഈ പണി തീർക്കുക. മരിച്ച 2 ദിവസമായിട്ടുള്ള ഞാൻ പോലീസിന് കുറ്റം മരണം തരും. പോലീസ് നിർദ്ദേശം കൊടുത്തു ഇനി ഈ പണി പറഞ്ഞെടുക്കൂല, വെറുതെ പോരാന്ന് പറഞ്ഞു. രണ്ടാൾക്കാരാണത് ഒന്നല്ല, അടച്ചു കൂട്ടണം. ഞങ്ങളുടെ ഫാമിലിക്ക് വീട്ടിൽ വന്ന് താമസിക്കാൻ കഴിയും. സംസ്ഥാനത്ത് മഴ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള സർവകലാശാലയിലെ യൂണിയനുകൾക്കെതിരെ VC നിലപാട് കടുപ്പിക്കുന്നു. യൂണിയനുകളുടെ കൈവശമുള്ള കെട്ടിടങ്ങളുടെ അനുമതി സംബന്ധിച്ച രേഖകളുടെ പകർപ്പ് ഹാജരാക്കാൻ ആവശ്യപ്പെടും. സർവകലാശാലയുടെ പാളയം, കാര്യവട്ടം ക്യാമ്പസുകളിൽ 20 ഇടങ്ങളിൽ യൂണിയനുകളുടെയും സഹകരണ സംഘങ്ങളുടെയും പ്രവർത്തനമുണ്ട് എന്നാണ് റിപ്പോർട്ട്. MG സർവകലാശാലയിലെ താൽക്കാലിക VC നിയമനത്തിൽ ഗവർണർ ഇന്ന് അന്തിമ തീരുമാനമെടുക്കും. വിരമിച്ച VC ഡോക്ടർ സാബു തോമസിന്റെ പേര് ഉൾപ്പെടുത്തിയുള്ള പട്ടിക സർക്കാർ ഗവർണർക്ക് കൈമാറിയിരുന്നു. ഡോക്ടർ സാബു തോമസിനെ കൂടാതെ അരവിന്ദ് കുമാർ, K ജയചന്ദ്രൻ എന്നിവരാണ് പട്ടികയിലുള്ളത്. ഫയർഫോഴ്സ് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്നില്ലെന്ന പരാതിയുമായി ഫയർഫോഴ്സ് മേധാവി B സന്ധ്യ. കൃത്യമായ ഫയർ ഓഡിറ്റ് നടത്തുന്നുണ്ടെങ്കിലും നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ല. വീഴ്ചകൾ വരുത്തുന്നത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. ഫയർഫോഴ്സിന് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകാനേ സാധിക്കുമെന്നും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ടവർ അത് അവഗണിക്കുകയാണെന്നും B സന്ധ്യ. മഴയെ തുടർന്ന് തടസ്സപ്പെട്ട IPL ഫൈനൽ ഇന്ന് നടക്കും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 7:30 മത്സരം ആരംഭിക്കും. കാലാവസ്ഥാ പ്രചരണം അനുകൂലമായതിനാൽ ഇന്ന് 20 ഓവർ മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്നും മഴ തടസ്സപ്പെടുത്തിയാൽ നാളെ പുലർച്ചെ 1:20 വരെ കാത്ത ശേഷം സൂപ്പർ ഓവറിലൂടെ വിജയം കണ്ടെത്താൻ ശ്രമിക്കും. വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ ആദ്യ വന്ദേഭാരത് ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി. അസമിലെ ഗുവാഹത്തിയിൽ നിന്നും പശ്ചിമബംഗാളിലെ ജൽപായ്ഗുഡിയിലേക്കുള്ള സർവീസാണ് പ്രധാനമന്ത്രി വെർച്വലായി ഉദ്ഘാടനം ചെയ്തത്.
രാജസ്ഥാൻ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്ന പരിഹാരത്തിന് ഇടപെടലുമായി കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായും സച്ചിൻ പൈലറ്റുമായും കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ ഇരുവരെയും വെവ്വേറെയായിരിക്കും ഖാർഗെ കാണുക. കർണാടകയിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ കൈകാര്യം ചെയ്യും. ഇന്റലിജൻസ് വകുപ്പ് മുഖ്യമന്ത്രിക്കാണ്. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വൻകിട ഇടത്തര ജലസേചന വകുപ്പും ബംഗളൂരു നഗരവികസനവും കൈകാര്യം ചെയ്യും. SBI ATMകളിൽ നിന്നും 10,000 രൂപ OTP ഇല്ലാതെ SBI കസ്റ്റമേഴ്സിനും ഇപ്പോൾ പിൻവലിക്കാം. രൂപ പിൻവലിക്കാൻ SBI കസ്റ്റമേഴ്സിന് ഇതുവരെ നിലവിലുണ്ടായിരുന്ന OTP സംവിധാനത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇനി ATMൽ നിന്നും പിൻവലിക്കാൻ മറ്റ് ബാങ്ക് ATMലെ പോലെ OTP നൽകേണ്ടതില്ല. കോൺഗ്രസ് പുനഃസംഘടന ഈ ആഴ്ച പൂർത്തിയായേക്കും. 280 ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 200+ ബ്ലോക്കുകളിൽ ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാത്തതാണ് പുനഃസംഘടന ഉപസമിതി നൽകുന്ന വിവരം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് തർക്കം നിലനിൽക്കുന്നത്. KSU പുനഃസംഘടനയിലെ ചൊല്ലി തർക്കം തുടരുകയാണ്. വിവാഹിതരെയും പ്രായപരിധി കഴിഞ്ഞവരെയും സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ സംരക്ഷിക്കുന്നുവെന്നാണ് എ ഗ്രൂപ്പിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിഷയത്തെ ചൊല്ലി കയ്യാങ്കളി ഉണ്ടായ വാർത്ത നിഷേധിച്ച് KSU നേതൃത്വം രംഗത്തെത്തിയിരുന്നു. വയനാട് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ CPI നടത്തുന്ന സമരം 3rd ദിവസവും തുടരുന്നു. അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. തിരുവനന്തപുരം നഗരൂരിൽ മധ്യവയസ്കനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. കൊടുവഴഞ്ഞൂർ സ്വദേശി അഭിലാഷാണ് നഗരൂർ പോലീസിന്റെ പിടിയിലായത്. പൊയ്യക്കട സ്വദേശി കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന പ്രസന്നനാണ് കുത്തേറ്റത്. മുൻ വൈരാഗ്യമാണ് അക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇടുക്കി കട്ടപ്പന വെളയങ്കുടിയിലെ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. 44 കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് പൂർത്തിയാകാതെ നശിക്കുന്നത്. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പൂർത്തിയായി. കോൺക്രീറ്റ് ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കിയ പാലം ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത മാസം മേൽപ്പാലം പൊതുഗതാഗതത്തിന് തുറന്നുകൊടുക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ +2 വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. അതേസമയം ബന്ധുക്കൾ ഡിസ്ചാർജ് വേണമെന്ന് എഴുതി നൽകിയതിനു ശേഷമാണ് മീനാക്ഷിയെ വിട്ടയച്ചത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കോഴിക്കോട് നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ സ്റ്റാഫ് കൌൺസിൽ പ്രതിഷേധിച്ചു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് അടിപിടി കേസിൽ ആശുപത്രിയിലെത്തിയ മർദ്ദനമേറ്റവരുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് വനിതാ ഡോക്ടർക്ക് നേരെ ഭീഷണി മുഴക്കിയത്. കോഴിക്കോട് വടകര മുക്കാളിയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. തലശ്ശേരി അതിരൂപതയിലെ ഫാദർ മനോജ് ഒറ്റപ്ലാക്കിലാണ് മരിച്ചത്. ഒപ്പം സഞ്ചരിച്ചിരുന്ന 3 പേർക്ക് പരിക്കേറ്റു. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താനൂർ വട്ടത്താണിയിൽ വീണ്ടും വാഹനാപകടം. കാറിന്റെ ബാക്ക് ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാറ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. കുട്ടികളടക്കം 6 പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെട്രോൾ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അബദ്ധത്തിൽ ടാങ്കിനുള്ളിലേക്ക് വീണ് 3 യുവാക്കൾ മരിച്ചു. ആന്ധ്രാപ്രദേശിലെ അന്നമയ ജില്ലയിലെ പെട്രോൾ പമ്പിലായിരുന്നു സംഭവം. ആദ്യം വീണയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ കൂടി ടാങ്കിലേക്ക് തെന്നി വീഴുകയായിരുന്നു. ഹൃദയരാഗം ഫാമിലി മ്യൂസിക് ക്ലബിന്റെ 6th വാർഷികാഘോഷം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടന്നു. ആഘോഷ പരിപാടി ചലച്ചിത്ര താരം ബാലചന്ദ്രൻ മേനോൻ ഉദ്ഘാടനം ചെയ്തു. കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് കോശി ചടങ്ങിൽ ആശംസകൾ നൽകി. ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും എല്ലാവരുടെയും ജീവിതം സന്തോഷകരമായിരിക്കട്ടെ എന്ന് ബാലചന്ദ്രൻ മേനോൻ ആശംസിച്ചു.
തിരുവനന്തപുരത്തിന് ആവേശമായി ഓസ്കർ ജേതാവ് എം എം കീരവാണി. മജീഷ്യൻ സിനിമയുടെ പൂജയ്ക്കായാണ് കീരവാണി തലസ്ഥാനത്തെത്തിയത്. ചിത്രത്തിനു വേണ്ടി 3 ഗാനങ്ങൾ ഒരുക്കിയ അദ്ദേഹം പുതിയ സിനിമയ്ക്ക് മലയാളികളുടെ വലിയ പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞു. കൊച്ചിയിൽ ഇനി മാമ്പഴക്കാലം. അഗ്രികൾച്ചർ പ്രൊമോഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 9th മാംഗോ ഫെസ്റ്റിന് മറൈൻ ഡ്രൈവിൽ തുടക്കമായി. ഇന്ത്യക്കും അകത്തും പുറത്തുനിന്നുമായി ലഭിക്കുന്ന 100 വ്യത്യസ്ത ഇനത്തിലുള്ള മാമ്പഴങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്.